കേരള യൂണിവേഴ്സിറ്റിയുടെ പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് കേന്ദ്രത്തിൻ്റെ ഞാൻ പല പ്രാവശ്യം അവിടെ വന്നിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും വളരെ പ്രിയപ്പെട്ട ഒരു കേന്ദ്രമാണിത്. ആ കേന്ദ്രത്തിൻ്റെ ആദ്യത്തെ ഡയറക്ടറായിരുന്ന ഡോക്ടർ വൈലാവാസുദേവൻ പിള്ളയുടെ സ്മാരകമായി പ്രഭാഷണ പരമ്പര നടത്തുന്നു എന്നറിഞ്ഞതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. മലയാളിയുടെ നാടകസങ്കല്പങ്ങളെ നവീകരിക്കുന്നതിനും ആഗോളതലത്തിലെ പുതിയ ചലനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും വളരെ പരിശ്രമിച്ച നാട്യവിദഗ്ധനാണ് എൻ്റെ സുഹൃത്തുകൂടിയായ വൈലാവാസുദേവൻ പിള്ള. നാടക ചർച്ചകൾക്ക് അക്കാദമിക തലത്തിൽ ഇടം നൽകുന്നതിനും പരിശീലന കളരികളെ ചിട്ടപ്പെടുത്തുന്നതിനും അദ്ദേഹം ചെയ്ത മഹത്തായ സേവനങ്ങൾ എന്നെന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹത്തെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തുന്നതിന് എന്നെ ക്ഷണിച്ചതിന് യൂണിവേഴ്സിറ്റിയുടെ അധികൃതരോട്, പ്രത്യേകിച്ച് ഡോക്ടർ രാജാവാര്യരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ വിഷയം പറഞ്ഞു, കൂടിയാട്ടമാണ് വിഷയം. കൂടിയാട്ടം ദ ഏർലിയസ്റ്റ് ലിവിങ് ട്രഡീഷൻ ഓഫ് ഇന്ത്യ. ഓഫ് ഇന്ത്യ എന്നാണ് ഞാൻ പറയുന്നുള്ളൂ, ലോകത്തിൻ്റെ മുഴുവൻ എനിക്കറിയില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാത്തതാണ്. ദ ഏർലിയസ്റ്റ് ലിവിങ് ട്രഡീഷൻ എന്നാണ് നമ്മൾ കൂടിയാട്ടത്തെ പറ്റി പറയുന്നത്. നമ്മൾ ഈ വിഷയത്തിലേക്ക്, ഇതൊരു വളരെ വലിയ വിഷയമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ, ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അതൊരു അഖിലേന്ത്യാ തലത്തിലുള്ള നമ്മുടെ നാടക പാരമ്പര്യത്തെ പറ്റി നമ്മൾ ചില കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യയുടെ ദൃശ്യകലാ പാരമ്പര്യം, അതിൻ്റെ വേരുകൾ തേടിയാൽ നമ്മൾ എത്തുക ഹരപ്പൻ സംസ്കാരത്തിലാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് വൈദിക സംസ്കൃതിയുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് പാണിനിയുടെ കാലം മുതൽ തന്നെ നടസൂത്രങ്ങൾ എഴുതിയിരിക്കുന്ന നാട്യാചാര്യന്മാരുണ്ട്. ആ പാരമ്പര്യത്തിൽ ഒരു 500 വർഷം കഴിഞ്ഞ്, പാണിനിക്ക് ശേഷം ഒരു 500 വർഷം കഴിഞ്ഞ് ഉണ്ടാകുന്ന ആളാണ് നാട്യശാസ്ത്രം രചിച്ച ഭരതൻ. അദ്ദേഹം ഒരു വലിയ നാട്യ പരമ്പരയുടെ ഇങ്ങേയറ്റത്തെ കണ്ണിയായി നിൽക്കുന്ന ഒരു മഹാ നടനാണ്. ഭരതൻ എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നടൻ എന്നാണ്. ഭരതവരൻ, ഭരതശ്രേഷ്ഠൻ എന്നൊക്കെയാണ് നമ്മൾ നടന്മാരെ സംസ്കൃതത്തിൽ പറയാറുള്ളത്. ഒരു വലിയ നാട്യകുലവും അനേകം ശിഷ്യന്മാരും ഒക്കെയായിട്ട് നാടകത്തെ സമ്പുഷ്ടമാക്കിക്കൊണ്ടിരുന്ന ഒരു വലിയ പ്രതിഭയാണ് ഭരതൻ. അദ്ദേഹം നാട്യശാസ്ത്രം രചിച്ചത് ഇതുവരെയുള്ള തൻ്റെ നാട്യ പാരമ്പര്യത്തിൽ നിന്ന് തനിക്ക് പകർന്നു കിട്ടിയ അനുഭവങ്ങളും താൻ സ്വയം നേടിയ അനുഭവങ്ങളുമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് 36-37 അധ്യായങ്ങളിലായി അദ്ദേഹം ഈ നാടകം, നാട്യശാസ്ത്രം രചിച്ചത്. ഭരതൻ നാട്യശാസ്ത്രം രചിക്കുമ്പോൾ അന്ന് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, പ്രീ ഭരതൻ തിയേറ്റർ എന്നൊക്കെ പറയാറുള്ള ഒരു ജനകീയമായ ഒരു രംഗവേദി അന്നുണ്ടായിരുന്നു. നാടിൻ്റെ പല ഭാഗങ്ങളിലായി ഇങ്ങനെ കൂട്ടം കൂട്ടമായി സഞ്ചരിക്കുന്ന നാട്യ സംഘങ്ങൾ, നടന്മാർ, നർത്തകർ, വാദകർ ഒക്കെ ചേർന്നുള്ള നാട്യ സംഘങ്ങളുണ്ടായിരുന്നു. ഇവർ ഈ നാടകങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് നാടകത്തിൻ്റെ ഒരു ക്രൂഡ് ഫോമാണത്. നമുക്ക് ഇന്നത്തെ രീതിയിലുള്ള വളരെ റിഫൈൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കും നാടകമെന്ന് സങ്കല്പിക്കരുത്. ഇത് തെരുവോരങ്ങളിലാണിങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് 5000 ആളുകൾ ഇങ്ങനെ കൂടി ഈ നാടകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പല തരത്തിലുള്ള രൂപം കണ്ടിട്ടുണ്ട്. അവിടെ ഈ അവരുടെ ഈ നാടകത്തെ സംബന്ധിച്ച അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹസേതി രമേതി, ചിരിക്കണം രസിക്കണം, അതിനാണ് നാടകം കാണുന്നത് എന്നർത്ഥം. കാരണം 5000 ആളുകൾ ഒന്നിച്ചു കൂടി ചിരിച്ച് കളിച്ച് ചിലരെല്ലാം നിലത്ത് കിടന്ന് ഉരുണ്ട് ആണ് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഈ ഒരു ജനകീയമായ നാട്യവേദി അല്ലെങ്കിൽ രംഗവേദി ഭരതൻ്റെ കൂടെ, ഭരതൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നു. ഭരതൻ ചെയ്തത്, നാട്യശാസ്ത്രം രചിക്കുവഴി അദ്ദേഹം ചെയ്തത്, ഈ നാടകത്തിന് ഒരു ലക്ഷ്യമുണ്ടാക്കുക എന്നതാണ്. ചിരിക്കുകയും രസിക്കുകയും മാത്രമല്ലാതെ ഉദാത്തമായ ഒരു ജീവിത മാതൃക ജനങ്ങൾക്ക് നൽകുന്ന തരത്തിലുള്ള ഒരു ലക്ഷ്യം നാടകത്തിനുണ്ടാക്കുക, അതനുസരിച്ച് നാടകത്തിൻ്റെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുക,
കഥ ചിട്ടപ്പെടുത്തുക, നായകനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുക, ഇങ്ങനെയെല്ലാമുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. പ്രധാനമായി അദ്ദേഹം ചെയ്തത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, തെരുവോരങ്ങളിൽ നിന്ന് നാടകത്തെ വളരെ ഭംഗിയായി സൂക്ഷിക്കുന്ന നാട്യഗൃഹങ്ങളിലേക്ക് മാറ്റി. രണ്ട്, ഈ വലിയ ഒച്ചയും ആർഭാടവും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്ന ആംഗികമായിരിക്കുന്ന അക്രോബാറ്റിക്സ് അതിൽ നിന്ന് മാറ്റിയിട്ട് നാട്യ ധർമ്മിയായിരിക്കുന്ന ഒരു അഭിനയത്തെ അദ്ദേഹം ഉൾപ്പെടുത്തി. മൂന്ന്, സാത്വികമായ അഭിനയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേത്ര അഭിനയവും ഒക്കെ ഉൾക്കൊള്ളുന്ന സാത്വിക അഭിനയത്തിന്, രസാഭിനയത്തിന് പ്രാധാന്യം എന്ന് നിശ്ചയിച്ചു. ഈ രീതിയിൽ അദ്ദേഹം ചെയ്തത് നിലവിലുണ്ടായിരുന്ന ആ അന്നത്തെ പ്രയോഗങ്ങളെ ഒരു തരത്തിൽ പറഞ്ഞാൽ റിഫൈൻ ചെയ്തിട്ട് വളരെ ക്രൂഡായിരുന്ന ആ പ്രയോഗ രീതികളെ അദ്ദേഹം സോഫിസ്റ്റിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്തത്. ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യം, ഇപ്പോൾ പാണിനി അനേകം പ്രാകൃത ഭാഷകളൊക്കെ നിറഞ്ഞിരുന്ന അന്നത്തെ ഭാഷാലോകത്തിന് ഒരു വ്യാകരണം രചിച്ച് അതിനെ ചിട്ടപ്പെടുത്തിയത് പോലെ ഇദ്ദേഹം നാടകത്തിന്, ദൃശ്യകലയ്ക്ക് ഒരു വ്യാകരണം നിർമ്മിക്കുകയാണ് ഈ നാട്യശാസ്ത്രത്തിലൂടെ ചെയ്തത്. ഞാനിപ്പോൾ നാട്യശാസ്ത്രത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഭരതൻ ശ്രമിച്ചത് ഈ രണ്ട് സ്ട്രീംസിലുള്ള ധാരകളിലുള്ള പ്രയോഗങ്ങളെയും ഒരു തരത്തിൽ സമന്വയിപ്പിക്കാനാണ്. ജനകീയ നാടകവേദി, അതുപോലെ താനിപ്പോൾ ഉൾക്കൊള്ളുന്ന, താൻ ശ്രമിക്കുന്ന ഈ എന്താണ് ക്ലാസിക്കൽ നാടകവേദി, ഇവ രണ്ടിനെയും അദ്ദേഹം സമന്വയിപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ നാടകവും പ്രകരണവും ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ തെരുവിൽ അവതരിപ്പിക്കാവുന്ന വീഥി, പ്രഹസനം, അംഗം അതുപോലുള്ളതൊക്കെ കൊണ്ടുവന്നത്. അതുപോലെ ലോകധർമ്മി അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ ഈ തൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രംഗ പ്രയോഗങ്ങളെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് സംശുദ്ധമായ എന്നൊക്കെ പറയുമ്പോൾ തെറ്റാണ് കേട്ടോ, കാരണം അങ്ങനെയൊന്നും പ്രയോഗിക്കാൻ വയ്യ. എ കൈൻഡ് ഓഫ് റിഫൈൻമെൻറ്റ്, എ കൈൻഡ് ഓഫ് സോഫിസ്റ്റിക്കേഷൻ, അത്രയും പറയാം നമുക്ക്. അങ്ങനെയുള്ളൊരു നാട്യവേദിയെ സൃഷ്ടിക്കുകയാണ് ഭരതൻ ചെയ്തത്. അതിൻ്റെ ഉള്ളടക്കത്തെ പറ്റിയൊന്നും ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തത്, അനുകരണത്തെ സംബന്ധിച്ച് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു. അനുകരണം എന്ന് പറയുന്നത് വെറും മിമിക്രി അല്ല, മറിച്ച് അതൊരു അനുകീർത്തനമാണ്. ഒരു കലാകാരൻ്റെ സർഗാത്മകമായ പുനഃസൃഷ്ടി, അതാണ് അനുകരണം എന്ന് അദ്ദേഹം പുനർനിർവചിച്ചു. രണ്ട്, ഇതിൻ്റെ എല്ലാം പ്രയോജനമെന്ന് പറയുന്നത് രസ അനുഭവമാണ് എന്ന് വളരെ ഉദാത്തമായ ഒരു അനുഭവ തലം നമുക്ക് നൽകുകയും ചെയ്തു. ഈ നാട്യശാസ്ത്രം, ഞാൻ വിശദാംശങ്ങളിൽ പോകുന്നില്ല, ഈ നാട്യശാസ്ത്രം ഏതാണ്ട് 1000 വർഷത്തോളം ഭാരതത്തിലെ പല ഭാഗങ്ങളിലും, മിക്ക ഭാഗങ്ങളിലും അഭിനയത്തിനുള്ള മാതൃകയായി നിലനിന്നു. കാരണം ഇതനുസരിച്ചിട്ടാണ് സംസ്കൃത നാടകങ്ങൾ ഉണ്ടായത്. കാളിദാസൻ്റെയും വിശാഖത്തിൻ്റെയും ശൂദ്രകൻ്റെയും എല്ലാം നാടകങ്ങൾ ഈ ഭരതമുനിയെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് ഏതാണ്ട് ആദ്യത്തെ 1000 വർഷത്തോളം ഇന്ത്യയുടെ നാട്യവേദിയിൽ, ഇന്ത്യയെ രംഗകലകളുടെ വേദിയിൽ നാട്യശാസ്ത്രത്തിൻ്റെ അധീശത്വം പൂർണ്ണമായിരുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ 10-ാം നൂറ്റാണ്ടിന് ശേഷം ചില മാറ്റങ്ങളുണ്ടായി. ഈ നാടക സംസ്കൃത നാടകത്തിൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ സംസ്കൃത നാടകത്തില് സംസ്കൃതം അതുപോലെ പ്രാകൃതവും, അതായത് ദേശഭാഷകൾ, നാട്ടുഭാഷകളുമാണ്. അതാണ്ട് 50-60% പ്രാകൃത ഭാഷയാണ്. അപ്പോൾ സംസ്കൃത നാടകം എന്ന് പറയാൻ വയ്യ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാരണം അത്രയധികം പ്രാകൃതങ്ങളുണ്ട്, നാട്ടു ഭാഷകളുണ്ട്. ഇവിടെ ഈ പ്രാകൃതങ്ങൾ ഈ ഏതാണ്ട് 10-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും വികസിക്കുകയും ഉത്തരേന്ത്യയിൽ അവയെല്ലാം ഇന്ന് നമ്മൾ കാണുന്ന സ്വതന്ത്ര ഭാഷകളായി മാറുകയും ചെയ്തു. പിന്നീട് പ്രാധാന്യം വന്നത് മുഴുവൻ ഈ അതാത് ദേശത്തിൻ്റെ ഭാഷകൾക്കാണ്, നാട്ടുഭാഷകൾക്കാണ്. 1-ാം നൂറ്റാണ്ടിന് ശേഷം വലിയ പ്രഭയുള്ളൊരു സംസ്കൃത നാടകം രചിച്ചിട്ടില്ല. നാടകർത്തുകൾ ഇല്ലാത്തത് കൊണ്ടോ കവികൾ ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല,
ഇങ്ങനെ സംഭവിച്ചത്. ഇങ്ങനെ സംഭവിക്കാൻ കാരണം കവികൾ തങ്ങളുടെ പ്രയത്നങ്ങൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ നാട്ടുഭാഷകളിലൂടെ ആക്കി മാറ്റി എന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, നാടക ഈ ഭരതൻ പടുത്തുയർത്തിയ ആ ഇറുകിയ നാടകശില്പം അത് പതുക്കെ പതുക്കെ ശിഥിലമാവുകയും സാധാരണ നിലയിൽ ആളുകൾക്ക് രസിക്കുന്ന രീതിയിൽ കുറെ ആട്ടവും കുറെ പാട്ടും കുറെ ഹാസ്യവും ഒക്കെ ആയിട്ടുള്ള ചെറു ചെറു രൂപങ്ങൾ രംഗത്ത് വരികയും ചെയ്തു. അത് അതിന് തുടക്കം കുറിച്ചത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗീതഗോവിന്ദാണ്. അതിനുശേഷം ഗീതഗോവിന്ദത്തെ തുടർന്ന് ഓരോ നാട്ടിലും അതാത് നാടിൻ്റെ കലാരൂപങ്ങൾ ഉണ്ടായി. ഇപ്പൊ രാമലീല, കൃഷ്ണലീല, തമാശ നാടകങ്ങൾ, ബംഗാളിലേക്ക് ഉണ്ടായിരുന്ന യാത്രകൾ, അങ്ങനെ അനേകം രൂപങ്ങൾ ഉണ്ടാകുകയും ആ അനേക രൂപങ്ങൾ അങ്ങനെ ഉണ്ടായതോടുകൂടി നാട്യശാസ്ത്രത്തിൻ്റെ പ്രത്യക്ഷത്തിലുള്ള സ്വാധീനം കുറയുകയും ചെയ്തു. പക്ഷേ ഇവയെല്ലാം പലതരത്തിലും നാട്യശാസ്ത്രത്തിൻ്റെ ആണ് അനുസരിച്ചിരുന്നത് എന്നത് വേറൊരു കാര്യം. ഏതാണ്ട് 20-ാം നൂറ്റാണ്ട് വരെ ഈ അതാത് നാടകവേദികൾ അതാത് പ്രദേശങ്ങളിൽ വളരുകയും അവ നാട്യശാസ്ത്രത്തെ താത്വികമായി അംഗീകരിച്ചു. പക്ഷേ തത്തദ്ദേശീയമായിരിക്കുന്ന സംസ്കൃതികൾ അതിലൂടെ തുടരുകയും ചെയ്തിരുന്നു. ഇത് അഖിലേന്ത്യാ തലത്തിലുള്ള രീതിയാണ് ഞാനിതിപ്പോൾ ഇവിടെ പറയുന്നത്. എന്നാൽ കേരളത്തിൽ ഇതായിരുന്നില്ല അവസ്ഥ എന്ന് സൂചിപ്പിക്കാൻ, അപ്പോഴാണ് നമ്മൾ കൂടിയാട്ടത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ഈ നാട് ഉത്തരേന്ത്യയിൽ ഇത്രയേറെ നാടകങ്ങൾ കാളിദാസനും ബഹുഭൂതിയും എല്ലാം നാടകങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊന്നും കേരളത്തിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ സംസ്കൃത നാടകങ്ങൾ ഇല്ല. ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ വന്ന ആദ്യത്തെ സംസ്കൃത നാടകം 7-ാം നൂറ്റാണ്ടിലുണ്ടായ മത്തവിലാസ പ്രഹസനമായിരിക്കാം എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും സംസ്കൃത നാടകങ്ങൾ ഈ സമയത്തൊന്നും കേരളത്തിലില്ല. ഒരു 8-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ ഉള്ള കാലഘട്ടത്തിൽ ചേരന്മാരുടെ ഭരണം, ആ 2-ാം ചേരവംശം, ആ ചേരവംശമാണ് ഒരു ഏകീകൃതമായ കേരളത്തിന് രൂപം കൊടുത്തത്. ആ സമയത്ത് കേരളത്തിലെ സംസ്കാരവും കേരളത്തിലെ ഭാഷയും കേരളത്തിലെല്ലാം വികസിക്കുകയും വളരെ ഭംഗിയായ ഒരു സിസ്റ്റമാറ്റിക് ആയിരിക്കുന്ന ഒരു പ്രവർത്തനം നടക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ ആണ് കുലശേഖരൻ എന്ന് പറയുന്ന ഒരു രാജാവ്, ചേര രാജാവ്. അദ്ദേഹം പണ്ഡിതനായിരുന്നു, മഹാഭാരതത്തിൻ്റെ വലിയ പണ്ഡിതനായിരുന്നു, കവിയായിരുന്നു, നാടകർത്തായിരുന്നു, നാടക സംവിധായകനായിരുന്നു, എല്ലാ കലകളിലും പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വലിയൊരു നാടക സംഘം, നാടക നർത്തക സംഘം ഉണ്ടായിരുന്നു. ഇദ്ദേഹം രണ്ട് നാടകങ്ങളുണ്ട്, മഹാഭാരതത്തിന് കഥയെടുത്തുകൊണ്ട് രണ്ട് നാടകങ്ങളുണ്ട്, സുഭദ്രാധനഞ്ജയം, മറ്റൊന്ന് തപതീസംഹരം. ഇദ്ദേഹം തന്നെ നടന്മാരെ വിളിച്ചു കൂട്ടി, അവരോട് പറഞ്ഞു, നമ്മൾ ഈ സാധാരണ, അപ്പോൾ അന്നിവിടെ ഈ നാട്യശാസ്ത്രത്തിൻ്റെ പാരമ്പര്യമുണ്ട്, ശാവങ്കുളം പോലുള്ള നാടകങ്ങളിവിടെ പ്രചാരത്തിലുണ്ട്, അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഇതുവരെ അഭിനയിക്കുന്ന രീതിയിൽ ഇത് അഭിനയിച്ചാൽ പോരാ, നമുക്കിതിനൊരു പുതിയ രീതി വേണം എന്ന് അദ്ദേഹം പറയുകയും രണ്ട് കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ നടന്മാരെ പഠിപ്പിക്കുകയും ചെയ്തു. ഒന്ന്, ഈ കാലമാകുമ്പോഴേക്കും അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, എന്തിനാണ് നമ്മളൊരു നാടകം അവതരിപ്പിക്കുമ്പോൾ കാണാൻ ആളുകൾ വരുന്നത്? സുഭദ്രാധനഞ്ജയൻ നാടകം അവതരിപ്പിക്കുന്നു, സുഭദ്രയെ അർജുനൻ വിവാഹം ചെയ്യുമ്പോൾ എന്ന സംശയം ആർക്കുമില്ല. വിവാഹം ചെയ്യുമെന്നും അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആളുകൾ വരുന്നത്. പിന്നെ എന്തിനാണ് ആളുകൾ വരുന്നത്? അപ്പോ സാധാരണ ഒരു നാടകത്തിൽ ഇനി എന്ത് സംഭവിക്കും, ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷയോട് കിട്ടി, അതാണ് നമ്മൾ നിൽക്കുക. ദ വാട്ട്, എന്തുണ്ടാകാൻ പോകുന്നു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഈ നാടകങ്ങൾ ഇതിൻ്റെ ആവശ്യമില്ല, ഇതിലറിയേണ്ടത് ഹൗ എന്നാണ്, എങ്ങനെ നമ്മളിതിനെ അവതരിപ്പിക്കുന്നു എന്നറിയാനാണ് ആളുകൾ വരുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇതാ പുതിയതായൊരു സിദ്ധാന്തം ആനന്ദവർദ്ധനൻ കാശ്മീരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കവിതയ്ക്ക് വേണ്ടി. ആ സിദ്ധാന്തം പറയുന്നത്,
എങ്ങനെയാണ് ഈ കവി കവിത എന്ന് പറയുന്നത് പറഞ്ഞ കാര്യങ്ങളല്ല, പറയാത്ത കാര്യങ്ങളാണ് കവിതയിൽ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, കവിതയിൽ വർണ്ണിച്ച കാര്യങ്ങളല്ല, അതിൻ്റെ ധ്വനിപാഠങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ധ്വന്യാലോകം എഴുതുകയും കാവ്യസ്യാത്മാധ്വനി എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇത് നാടകത്തിലേക്ക് പ്രയോജനപ്പെടുത്തണം. നാടകത്തിൽ ധ്വനിപാഠങ്ങൾ നാം തേടണം. അങ്ങനെ നാടകത്തിൽ ധ്വനിപാഠങ്ങൾക്കാണ് പ്രാധാന്യം, അതല്ലാതെ പറയുന്ന വാച്യമായി പറയുന്ന കാര്യങ്ങൾക്കല്ല പ്രാധാന്യം. അത്തരത്തിലൊരു അഭിനയ സങ്കേതം നമ്മൾ രൂപപ്പെടുത്തണം. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ആധുനിക കാലത്തെ സംസ്കൃത നാടകങ്ങളൊക്കെ കാവാലത്തെ പോലുള്ള ആളുകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിന് ഓരോന്നിനും പുതിയ പുതിയ ധ്വനി പാഠങ്ങളോടുകൂടി നമ്മൾ അവതരിപ്പിക്കുന്നത് ഈ കുലശേഖരൻ്റെ പാരമ്പര്യമാണ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് നമ്മൾ നടനെ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്, നടനിഷ്ഠമായിരിക്കണം നമ്മുടെ നാടകം. അതിന് നടന് തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളും നമുക്ക് നൽകുക, നടനെ മുൻനിർത്തി. അതായത് കഥയോ ഡയറക്ടറോ സംവിധായകനോ ഒന്നും അവരൊക്കെ പോട്ടെ, നടനെ മുൻനിർത്തി നാം നമ്മുടെ രംഗവേദിയെ നവീകരിക്കണം. അങ്ങനെയാണ്, അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം നടന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അദ്ദേഹം പറഞ്ഞു ഓരോ നടനും രംഗത്ത് വരുമ്പോൾ തൻ്റെ പൂർവകഥ പറഞ്ഞ് വർത്തമാന കാലത്തോട് ബന്ധിപ്പിക്കാൻ അവസരം ഉണ്ടാകണം. ഇപ്പോൾ സുഹൃദ്രാഹന ജീവിതത്തിൽ അർജുനൻ രംഗത്ത് വരുന്നു, അർജുനൻ രംഗത്ത് വരുന്നു തദപ്രസിദ്ധി ധനുർബാണഹസ്ത ധനഞ്ജയ. പക്ഷേ ഈ ധനഞ്ജയൻ നാടകം തുടങ്ങുന്നതിന് മുമ്പ് താൻ ആരാണ്, എങ്ങനെ വന്നു, എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇപ്പം ഞാനിങ്ങനെ പഞ്ചപാണ്ഡവന്മാരിൽ ഒരാളാണ്, ഞങ്ങളിങ്ങനെ വനവാസം ചെയ്യുകയാണ്, അതിനിടയ്ക്ക് എനിക്ക് പ്രതിജ്ഞാഭംഗം ഉണ്ടായി, ഒരു വർഷത്തേക്ക് ഞാനിങ്ങനെ തീർത്ഥയാത്ര ചെയ്യുകയാണ്, ഇങ്ങനെ തീർത്ഥയാത്ര ചെയ്യുന്നതിനിടയിൽ ഞാൻ എന്താ ഇപ്പോൾ പ്രഭാസ തീർത്ഥ എത്തിയിരിക്കുകയാണ്. ഈ പ്രഭാസ തീർത്ഥ എത്തിയപ്പോഴാണ് സുഭദ്ര എന്ന എൻ്റെ സുഹൃത്ത് അർജുനൻ ശ്രീകൃഷ്ണൻ്റെ സഹോദരിയെ പറ്റി ഞാൻ കേൾക്കുന്നത്, അങ്ങോട്ട് പോകണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് തീർത്തിട്ട് അദ്ദേഹം നാടകത്തിലേക്ക് പ്രവേശിക്കാം. ഇതിപ്പോൾ ഇദ്ദേഹത്തിന് 5 ദിവസമോ 6 ദിവസമോ 10 ദിവസമോ എത്ര ദിവസം വേണമെങ്കിലും അദ്ദേഹത്തിന് കഴിവനുസരിച്ചെടുക്കാം. ഇവിടെ രണ്ട് പ്രശ്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇതിനൊരു ടെക്സ്റ്റ് ഇല്ല. അപ്പൊ ടെക്സ്റ്റ് നടൻ തന്നെ സ്വന്തമായി മനോധർമ്മത്തിലൂടെ എടുക്കണം. അപ്പോൾ ഓദറെ വിട്ടിട്ട് കവിയെ വിട്ടിട്ട് സ്വന്തമായി തനിക്ക് അഭിനയിക്കാനുള്ള ഭാഗം നടൻ തന്നെ തീരുമാനിക്കുകയാണ്. മനോധർമ്മം എന്നൊന്ന് ആദ്യമായി നടനിലേക്ക് വരികയാണ്, നാടകത്തിൻ്റെ ടെക്സ്റ്റ് വിട്ട് പോകാനായിട്ട് വരിക. രണ്ടാമത്തെ കാര്യം, ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വാചികമില്ല, അത് ഉപയോഗിക്കാൻ വയ്യ. അപ്പൊ പിന്നെയുള്ളത് എന്താണ്, ആംഗികവും സാത്വികവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആംഗികവും സാത്വികവും മാത്രം അഭിനയിച്ചുകൊണ്ട് വെച്ചുകൊണ്ട് അദ്ദേഹം ഈ കഥ പറയണം. അങ്ങനെ കഥ പറയുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രതിസന്ധികളുണ്ട്. ഉദാഹരണത്തിന് അർജുനൻ ഉലൂബിയെ കാണുന്നു, ഉലൂബി പറയുന്നു ഞാൻ ഉലൂബിയാണ് അങ്ങ് ആരാണ്, അർജുനൻ പറയുന്നു ഞാൻ അർജുനനാണ്, പക്ഷെ ഒറ്റയാളാണ് ഈ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അർജുനന് താൻ ഞാൻ അർജുനനാണ് എന്ന് പറയുമ്പോൾ അർജുനന്റെ രൂപത്തിൽ അഭിനയിക്കുകയും താൻ ഉലൂബിയാണെന്ന് പറയുന്ന ഉലൂബിയുടെ വാക്കുകൾ താൻ തന്നെ പറയുമ്പോൾ ഉലൂബിയായി മാറുകയും, അങ്ങനെ ഒരു നടൻ പല വേഷങ്ങളിലേക്ക് മാറുകയും ചെയ്യേണ്ട ഒരു പ്രതിസന്ധി ആ സന്ദർഭത്തിലുണ്ടായി. ഇത് ഭരതൻ സമ്മതിക്കുന്ന കാര്യമല്ല. ഇവിടെ എന്തുണ്ടാകുന്നു വെച്ചാൽ, നടൻ ദ ആക്ടർ എക്സ് ആൻഡ് വൈ, എക്സ് ഓർ വൈ, ഈ ആക്ടറ് ഒരു ന്യൂട്രൽ പൊസിഷനിലാണ്. അദ്ദേഹത്തിന് വികാരങ്ങളൊന്നുമില്ല. വികാരങ്ങളുള്ളത് ഇപ്പോൾ ദുഷ്യന്തനും അതുപോലുള്ളവർക്കൊക്കെയാണ്, പാത്രത്തിനാണ്. അപ്പൊ ഈ ന്യൂട്രാലിറ്റിയിൽ നിന്ന് ഈ നടന് അർജുനൻ എന്നൊരു ക്യാരക്ടറിലേക്ക് പോകാം, എന്നിട്ട് തിരിച്ച് ആ ക്യാരക്ടറിൽ നിന്ന് വീണ്ടും ഈ ന്യൂട്രാലിറ്റിയിലേക്ക് വരാം, എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഉലൂബിയിലേക്ക് പോകാം. അങ്ങനെ
ഒരു നടൻ അനേകം പാത്രങ്ങളിലേക്ക് പകർന്നു പകർന്നാടാൻ ഉള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ടാകുക. ഇതാണ് പകർന്നാട്ടം എന്ന് പറയുന്നത്. കൂടിയാട്ടത്തിൻ്റെയും കഥകളിയുടെയും ഒക്കെ, അതായത് കേരളീയമായിരിക്കുന്ന ഈ അഭിനയങ്ങളുടെ ഒക്കെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഈ പകർന്നാട്ടാണ്. ഇതും ഭരതൻ സംബന്ധിച്ചിട്ടുള്ളതല്ല പകർന്നാട്ടം. മൂന്നാമത്തെ കാര്യം, ഈ അവതരണം ഇങ്ങനെ നടക്കുമ്പോൾ ഈ നാട്യം എന്നത്, ആ നാടകഭാഗത്തിൻ്റെ അഭിനയം എന്നത് ഏതാണ്ട് നൃത്താത്മകമായി മാറുക, നൃത്യമായി ഈ അഭിനയം മാറുന്ന ഒരു സാഹചര്യം വരുന്നു. അതുകൊണ്ട് ആണ് നമ്മളുടെ ഇതൊക്കെ ആട്ടങ്ങളായത്. നാട്യമായിട്ടാണ് കൽപ്പിച്ചിരുന്നതെങ്കിലും കൂടി ആട്ടം, രാമനാട്ടം എന്ന രീതിയിൽ ഇതൊക്കെ ആട്ടങ്ങളായി മാറിയത്. അത്തരത്തില് മൂന്ന് നാല് സവിശേഷതകൾ, പ്രത്യേകതകൾ ഭരതന്റെ നാട്യശാസ്ത്രത്തിൽ നിന്ന് കേരളത്തിലെ അഭിനയത്തിലേക്ക് വന്നിട്ട് നടന്മാര് അറിയിക്കുന്നു, നടന്മാര് അറിയിക്കുന്നു. ഇതൊരു പുതിയ അനുഭവമാവുകയും മറ്റ് നാടകങ്ങളും ഈ രീതിയിൽ അഭിനയിക്കുന്നു. അങ്ങനെയാണ് സംസ്കൃത നാടകത്തിന് അഖിലേന്ത്യാ തലത്തിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു അഭിനയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് കേരളത്തിൽ പ്രചാരത്തിൽ വരുന്നത്. അത് പ്രചാരത്തിൽ വരുത്തിയത് ഈ കുലശേഖരന്റെ നാടകങ്ങളിൽ, അത് പ്രചാരത്തിൽ വരുത്തിയത് വിന്ധ്യ വ്യാഖ്യ എന്നീ നാടകത്തിന് അദ്ദേഹം നൽകിയ, അദ്ദേഹം ഒരു പണ്ഡിതനെ കൊണ്ട് എഴുതിച്ച, റെക്കാർഡ് ചെയ്യിച്ച ഈ വിന്ധ്യ വ്യാഖ്യ എന്ന് പറയുന്ന ആട്ടപ്രകാരം. അപ്പോഴാണ് നാടകത്തിന് ആട്ടപ്രകാരം ഉണ്ടായത്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാല്, ഇതിനു ശേഷം നടന്മാര് ടെക്സ്റ്റ് എന്താണെന്നറിയില്ല, ഓദർ ആരാണെന്നറിയില്ല, ടെക്സ്റ്റിൽ നിന്ന് ഓദറിൽ നിന്ന് എത്ര നടൻ വിമുക്തനാകുകയും നടൻ സ്വതന്ത്രനാകുകയും ചെയ്യുകയാണ്. അങ്ങനെ സ്വതന്ത്രനായി വരുമ്പോൾ നമ്മൾ വളരെ രസകരമായ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ ഭാസന്റെ നാടകങ്ങള്, ഭാസൻ കാളിദാസിന് മുമ്പുള്ള നാടക ആളാണ്, കാളിദാസൻ ഭാസനെ റെഫർ ചെയ്തിട്ടുണ്ട്, നമുക്ക് ധാരാളം അറിയാൻ പറ്റുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ നാടകങ്ങൾ ആരും കണ്ടിട്ടില്ല, ഇത് എവിടെയാണെന്ന് അറിയില്ല, നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ കേരളത്തിലെ നടന്മാർ ഈ നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭാസന്റെ എല്ലാ നാടകങ്ങളിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ നടന്മാർക്ക് ആർക്കും അറിയില്ല ഞങ്ങൾ അവതരിപ്പിക്കുന്നത് മഹാകവി ഭാസന്റെ നാടകമാണ് എന്ന്. അവർക്കാകെ അറിയാവുന്ന ഞങ്ങളുടെ ആശാന്മാരെ എഴുതിയ ആട്ടപ്രകാരം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ അഭിനയിക്കുന്നത് എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. നാടക കൃത്തിൽ നിന്ന്, നാടക സങ്കേതങ്ങളിൽ നിന്ന്, നാടക ഗ്രന്ഥത്തിൽ നിന്ന് നടൻ ലിബറേറ്റഡ് ആകുകയാണ്, സ്വതന്ത്രനാകുകയാണ്. എന്നിട്ട് നടന് നടന്റെ രീതിയിൽ അഭിനയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പൊ ഏതാണ്ട് അന്ന് പ്രധാനപ്പെട്ട സംസ്കൃത നാടകങ്ങൾക്കൊക്കെ ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ അഭിനയ പ്രകാരങ്ങൾ നമ്മുടെ നടന്മാരുണ്ടാക്കി. ആ നടന്മാരുണ്ടാക്കിയ അഭിനയ പ്രകാരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അത് ഓരോ നടകുലങ്ങളും ഓരോ ചാക്യാർ ഗ്രഹങ്ങളും അവരവർക്ക് പ്രത്യേകമായ രീതിയിലുള്ള ആട്ടപ്രകാരങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കേവലമായിരിക്കുന്ന ഒരു നാടകത്തിൻ്റെ നാടക ഗ്രന്ഥത്തെ ഒരു വലിയ ആട്ടപ്രകാരത്തിനുള്ള വിഭവമായി മാറ്റുകയാണ് നമ്മുടെ കലാകാരന്മാർ ചെയ്തത്. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ഭഗവത് ജീവ എന്ന് പറയുന്ന നാടകം, ഈ ഭഗവത് ജീവ എന്ന് പറയുന്ന നാടകം നമുക്കറിയാം ഒരു മണിക്കൂർ കൊണ്ട്, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള നാടകമാണ്, ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന നാടകമേ ഉള്ളൂ. ഇത് പക്ഷേ 35 ദിവസം കൊണ്ടാണ് നമ്മുടെ ആളുകൾ തീർത്തത്, കൂടിയാട്ടത്തിലെ കലാകാരന്മാര് തീർത്തത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാല് അതിനെ എത്രമാത്രം നീട്ടാനും എത്രമാത്രം വർണ്ണിക്കാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം. അങ്ങനെയാണ് കൂടിയാട്ടം എന്നത് ആക്ടേഴ്സ് തിയേറ്റർ ആയി എന്ന് പറയുന്നത്. പറഞ്ഞു വന്നത് നാട്യശാസ്ത്രത്തെ പൊതുവെ അംഗീകരിക്കുകയും നാട്യശാസ്ത്രത്തെ അഭിനയ സങ്കേതങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നാട്യശാസ്ത്രത്തിൽ ഭരതൻ നൽകാത്ത സ്വാതന്ത്ര്യം
നടന്മാർക്ക് കേരളത്തിൽ നൽകി. അതിൻ്റെ ഫലമായിട്ട് അവർ മനോധർമ്മം ആടാൻ തുടങ്ങി, ഗ്രന്ഥത്തെ വിട്ട് മനോധർമ്മം ആടാൻ തുടങ്ങി. പകർന്നാട്ടം വളരെ വ്യാപകമായ രീതിയിൽ പകർന്നാട്ടം അവതരിപ്പിക്കാൻ തുടങ്ങി. നാടകത്തെ നൃത്യാത്മകമാക്കി മാറ്റി. ഈ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ നാട്യശാസ്ത്ര വിരുദ്ധമല്ലേ എന്ന് ശങ്കിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ നാടാംകുശകാരനെ പോലുള്ളവരങ്ങനെ ശങ്കിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ശങ്കിച്ചിട്ട് കാര്യമില്ല. ഇത് കേരളത്തിലെ നടന്മാർ നാട്യശാസ്ത്രത്തിലെ അഭിനയത്തിൻ്റെ മേൽ വരുത്തിയ ഒരു പരിഷ്കാരമാണ്, അതൊരു പുരോഗതിയാണ്. അതല്ലാതെ ഭരതനെ നിഷേധിക്കലല്ല എന്ന് തന്നെയാണ് നാം തിരിച്ചറിയേണ്ടത്. ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടം, ഞാൻ പെട്ടെന്ന് എൻ്റെ ഇതിലേ വിട്ടുപോവുകയാണ്. ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഈ അന്നത്തെ കാലത്ത് ഈ കുലശേഖരൻ്റെ തന്നെ ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത് നാല് തളികളാണ്, നാല് ബ്രാഹ്മണ സംഘങ്ങളാണ്, ബ്രഹ്മസ്ഥാനങ്ങൾ. ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തളി എന്ന് പറയുന്നത് പെരിഞ്ചെല്ലൂരാണ്. നമ്മളുടെ കേരളത്തിലെ കേരള ബ്രാഹ്മണരുടെ ഒരു കുലസ്ഥാനം എന്ന് പറയാവുന്ന രീതിയിലുള്ള സ്ഥലമാണ് പെരിഞ്ചെല്ലൂർ, തളിപ്പറമ്പ് എന്ന് പറയുന്നത്. അവിടെയാണ് എപ്പോഴും നമ്മുടെ ഒരു മാതൃസ്ഥാനം പോലെ നമ്മൾ കണക്കാക്കുന്നത് ആ തളിയാണ്. ഈ പെരിഞ്ചെല്ലൂർ തളിയും കുലശേഖരൻ ഇവിടെ കൊടുങ്ങല്ലൂരാണ്, കുലശേഖരനും തമ്മിൽ മറ്റ് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അത് ഈ കോഴിക്കോട് രാജാവിനെ അംഗീകരിക്കുന്ന കാര്യത്തെയൊക്കെ സംബന്ധിച്ചുകൊണ്ടാണ്, ഞാൻ ആ ചരിത്രാവസ്ഥയ്ക്ക് പോകുന്നില്ല. പക്ഷേ അന്ന് അലിഖിതമായൊരു നിയമം ഉണ്ടായിരുന്നത്, ഒരു നാടകം കേരളത്തിൽ ഉണ്ടായാൽ അത് ആദ്യം അവതരിപ്പിക്കേണ്ടതും അനുഗ്രഹം തേടേണ്ടതും തളിപ്പറമ്പിലാണ്, പെരിഞ്ചെല്ലൂരിലാണ് എന്ന ഒരു നിയമം അക്കാലത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇത് ചെയ്തത് നമുക്കറിയാവുന്നതുപോലെ മഹോദയപുരത്താണ്, അദ്ദേഹത്തിൻ്റെ രാജധാനിയിലാണ്, അദ്ദേഹം തൻ്റെ സഭാമണ്ഡപത്തിലും തൻ്റെ നാടകശാലയിലേക്കാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് ഇത് അവതരിപ്പിക്കാൻ അദ്ദേഹം അങ്ങ് പോയില്ല, പെരിഞ്ചെല്ലൂർക്ക് പോയില്ല. പക്ഷേ ഇത് അവരെ വല്ലാതെ പ്രകോപിക്കുകയും അവർ ഈ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ, അദ്ദേഹം വരുത്തിയ പരിഷ്കാരങ്ങൾ കോരപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക്, അതായത് കോഴിക്കോട് അപ്പുറത്തുള്ള നമ്മുടെ കോരപ്പുഴ, ഈ കോരപ്പുഴ വരെയാണ് അവരുടെ അധികാരപരിധി, പെരിഞ്ചെല്ലൂരിൻ്റെ അധികാരപരിധി, അവതരിപ്പിക്കുകയില്ലെന്ന് ശഠിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രതിസന്ധി ഇദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾക്ക് ഉണ്ടായി. 11-ാം നൂറ്റാണ്ടിൽ 1720-ഓടുകൂടി ചേരചോള യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുകയും ഈ ചേര സാമ്രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിക്കുകയും അവരെ കൊല്ലത്തേക്ക് തലസ്ഥാനം മാറ്റുകയും ചെയ്തു. പിന്നെ ചരിത്രത്തിൽ നിന്ന് അവർ അപ്രത്യക്ഷരാകുന്നു. കുറേ കാലം കഴിയുമ്പോഴേക്കും, ഒരു 3-4 നൂറ്റാണ്ട് കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് നമ്മളുടെ ഉണ്ണുനീല സന്ദേശത്തിൽ നമ്മൾ കേൾക്കുന്നത് തപതിയുടെ വേഷം കെട്ടി ഒരു നടി തപതി സംവരണ നാടകം ഈ പെരിഞ്ചെല്ലൂരിൽ അവതരിപ്പിക്കുന്നതായിട്ടാണ്. ഞാൻ കോരപ്പുഴയൊക്കെ കിടന്നിട്ട് അവരുടെ ആസ്ഥാനത്ത് അവതരിപ്പിക്കുന്നതായിട്ടാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ചേരഭരണത്തിന് ശേഷം ഇവർ രണ്ടു കൂട്ടരും ഈ ഒരു കോംപ്രമൈസ് ഉണ്ടാകുകയും ഈ കൊടുങ്ങല്ലൂരുണ്ടായിരുന്ന പരിഷ്കാരങ്ങളും എല്ലാം അവർ സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ്. അതോടൊപ്പം തന്നെ പെരിഞ്ചെല്ലൂരിൻ്റെ നാട്യപാരമ്പര്യമുണ്ട്. ആ നാട്യപാരമ്പര്യം ഈ കൊടുങ്ങല്ലൂര് നമ്മളും അംഗീകരിച്ചു, കൊടുങ്ങല്ലൂരുള്ളവരും അംഗീകരിച്ചു. അവരങ്ങനെ അംഗീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവിടുത്തെ നാട്യപാരമ്പര്യം എന്ന് പറയുന്നത് വാചികമായിരുന്നു, അധികവും വാചിക പ്രധാനമായിരുന്നു. കാരണം സൂത പാരമ്പര്യമാണ് അവർക്കുള്ളത്. നമ്മൾ ഈ സൂതൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ഈ സൂതന്മാരുടെ വിവരണാക്കി ആഖ്യാനാത്മകമായ പാരമ്പര്യമാണ് അവർക്കുള്ളത്. ആ ആഖ്യാനത്തെ ഇതിലേക്ക് കൂട്ടിച്ചേർത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ വിദൂഷകന് തൻ്റെ പൂർവചരിത്രം വർണ്ണിക്കാൻ ചരിത്രം ഇല്ല. അപ്പോൾ അർജുൻ്റെ ചരിത്രമുണ്ട്, ചരിത്രത്തിലുണ്ട്, മഹാഭാരതത്തിലെ കഥയുണ്ട്, വിദൂഷൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വിദൂഷകൻ തനിക്ക് ഒരു ചരിത്രം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിങ്ങനെ പെരിഞ്ചെല്ലൂരാണ്, തളിപ്പറമ്പിലാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ കൂട്ടുകയായിരുന്നു. അപ്പോൾ എന്നിട്ട് തൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ഇങ്ങനെ എങ്ങനെയാണ് നന്നാക്കാൻ പോകേണ്ടതെന്ന് തീരുമാനിച്ചു. എന്നിട്ടിങ്ങനെ ഈ 4 തരത്തിലുള്ള
ധർമ്മാർത്ഥകാമമോക്ഷങ്ങൾക്ക് പകരമായിട്ടുള്ള പുരുഷാർത്ഥങ്ങൾ രൂപപ്പെടുത്തി. അങ്ങനെ പുരുഷാർത്ഥങ്ങൾ രൂപപ്പെട്ടതിന്റെ ഫലമായിട്ട് അവസാനത്തെ രാജസേവ. ഈ രാജസേവയ ആരെയാണ് സേവിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു. അങ്ങനെ വന്ന് ഇതാ ധർമ്മപുത്രരെ പ്രാപിച്ചു. അദ്ദേഹം എന്നെ അർജുൻ്റെ അടുത്തേക്ക് വിട്ടു. ഞാൻ അങ്ങനെ അർജുൻ്റെ ശിഷ്യനായി, ഞാൻ ഇതാ അങ്ങനെ അർജുൻ്റെ സുഹൃത്തായി, ഞാനിതാ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു എന്ന് പൂർവകഥ പറയുന്ന രൂപത്തില് ഈ എന്താണ് നമ്മുടെ പെരിഞ്ചില്ലൂർ പാരമ്പര്യത്തിലുള്ള സൂത പാരമ്പര്യത്തെ കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർത്തു. അങ്ങനെ സൂത പാരമ്പര്യവും ഈ മഹോദയ പാരമ്പര്യത്തിൽ ചേർന്നു. ഇന്ന് നമ്മൾ കാണുന്ന കൂടിയാട്ടം എന്ന് പറയുന്നത് ഈ സൂത പാരമ്പര്യവും കൂടി ചേർന്നതാണ്. അങ്ങനെയാണ് മലയാള ഭാഷയും വിദൂഷകനും ഒക്കെ ഇങ്ങനെ ഉണ്ടാകുന്നതും. വിദൂഷകന്റെ ഇത്ര ദീർഘമായിരിക്കുന്ന വാചികമായിരിക്കുന്ന അഭിനയത്തിലുള്ള ഇടം കിട്ടുന്നത്. പറഞ്ഞു വന്നത്, സാധാരണ നമ്മൾ പറയും ഈ വലിയ പ്രസ്ഥാനങ്ങളൊക്കെ ഒരു നദികളെ പോലെയാണ്. ഒരു വലിയ ഏത് നദിയും ഒരു വലിയ മലയുടെ ഇടുക്കിൽ നിന്ന് പുറപ്പെടുകയും അതങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നതിനിടയിൽ അനേകം നദികൾ അതിനോട് ചെറു നദികൾ കൈവഴികൾ ചേരുകയും പലതും തിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ സരിതാമിവ പ്രവാഹ എന്നാണ്, സരിത്തിന്റെ പ്രവാഹം പോലെയാണ് മഹാപ്രസ്ഥാനങ്ങളൊക്കെ എന്നാണ്. ഭരതനിൽ നിന്ന് ആരംഭിച്ച, നാട്യശാസ്ത്രത്തിൽ നിന്ന് ആരംഭിച്ച ഭാരതീയ നാട്യ സംസ്കൃതിയുടെ മഹാനദി ഏതാണ്ട് 10, 9, 10, 11 കാലഘട്ടങ്ങളിലെ മഹോദയപുരത്തിന്റെ നാട്യ സംസ്കൃതിയുമായി, വിങ്കി വ്യാഖ്യയുടെ നാട്യ സംസ്കൃതിയുമായി കലരുകയും 13, 14 നൂറ്റാണ്ടുകളിൽ പെരിഞ്ചല്ലൂരിൻ്റെ സംസ്കാരവുമായി ഇത് ചേർന്ന് സൂത പാരമ്പര്യവുമായി കൂടിച്ചേർന്ന് ഇന്ന് കാണുന്ന രീതിയിലുള്ള കൂടിയാട്ടമായി മാറുകയും ചെയ്തു എന്നാണ് നമ്മളിതിൻ്റെ ചരിത്രം പറയേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഭരതന്റെ നാട്യശാസ്ത്രത്തിൻ്റെ അഭിനയ സങ്കേതത്തെ നാം ഇപ്പോൾ സംരക്ഷിക്കുന്നത്. അതിലേക്ക് കൂട്ടിച്ചേർത്തതാണ് വിങ്കി വ്യാഖ്യയുടെ പാരമ്പര്യം. അതിലേക്ക് വീണ്ടും കൂട്ടിച്ചേർത്തതാണ് വിദൂഷകന്റെ പുരുഷാർത്ഥം പോലുള്ള മലയാള ഭാഷയിലുള്ള ഈ പാരമ്പര്യം. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ നമ്മുടെ നടാങ്കുശകാരൻ, അദ്ദേഹം നമ്മുടെ ഒരു കൊടുങ്ങല്ലൂരുകാരനായിരിക്കുന്ന ഒരു വലിയ നാട്യ വിദഗ്ധനാണ് പിൽക്കാലത്ത് ഉണ്ടായത്. അദ്ദേഹം നടാങ്കുശത്തിൽ എതിർക്കുന്നത് മുഴുവൻ ഈ ചെല്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടുവന്ന പാരമ്പര്യത്തെയാണ്. ചെല്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരികയും ഇതിനോട് കൂട്ടിച്ചേർത്തിരിക്കുന്ന പാരമ്പര്യം ഒക്കെ ഭരതന്റെ പാരമ്പര്യത്തിന് എതിരാണ് എന്നാണ് നടാങ്കുശകാരൻ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, ഞാനിപ്പോൾ ആവശ്യത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഇതാണ് നമ്മളുടെ ഈ ഭരതനിൽ നിന്ന് തുടങ്ങി നമ്മൾ ഈ നമ്മുടെ ഇന്ന് കേരളത്തിലെ കൂടിയാട്ടത്തിന്റെ ഇപ്പോ നമ്മൾ യുനെസ്കോ വരെ എത്തിയിരിക്കുന്ന, ഞാൻ വർത്തമാന കാലത്തേക്ക് പറയാത്തതാണ്, കൂടിയാട്ടത്തിന്റെ ഒരു റൂട്ട് മാപ്പ് എന്ന് നമുക്ക് പറയാവുന്നത്, അതിൽ സംഭവിച്ചിരിക്കുന്ന സവിശേഷതകൾ എന്നത്. ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് കേരളത്തിലെ കൂടിയാട്ടത്തിന്റെ സവിശേഷതകൾ, അതിന്റെ പ്രത്യേകതകൾ, അത് ഞാൻ ഇപ്പോ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല, നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം, നാട്യശാസ്ത്രത്തിൻ്റെയും നമ്മുടെ മഹോദയപുരത്തിൻ്റെ കുലശേഖരൻ്റെയും പാരമ്പര്യത്തിൽ കലർപ്പ് കൂടാതെ നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു പാരമ്പര്യം നങ്ങിയാർകൂത്തിൻ്റെതാണ് എന്നതാണ്. ഭരതന് ഒരു നങ്ങിയാർകൂത്തിൻ്റെ സങ്കല്പമില്ല. നാടകത്തിൽ സ്ത്രീ നാടകഭാഗം അവതരിപ്പിക്കുന്നു എന്നല്ലാതെ ഒരു സ്ത്രീ തന്നെ പുരുഷൻ്റെയും സ്ത്രീയുടെയും എല്ലാം ഇത് അവതരിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ കഥാഭാഗം അവതരിപ്പിക്കുന്നു എന്ന ഒരു സങ്കല്പം നാടകത്തിൽ ഇല്ല, നാട്യശാസ്ത്രത്തിൻ്റെ സങ്കല്പത്തിൽ ഇല്ല. അപ്പോ ഇവിടെ ഇന്ന് ഏറ്റവും ആകർഷകമായി കേരളത്തിൽ നമ്മളുടെ കൂടിയാട്ട നടിമാര് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നങ്ങിയാർകൂത്ത്, ഈ നങ്ങിയാർകൂത്ത് എന്ന് പറയുന്നത് ഈ പെരിഞ്ചല്ലൂരിൻ്റെ കലർപ്പ് ഇല്ലാത്ത ഒരു പാരമ്പര്യമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അങ്ങനെ പെരുംജല്ലൂരിന്റെ കലർപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തില് നങ്ങിയാർ കൂത്തിന് ഏകാഭിനയമായി തുടരാനും. അത് ഓർത്തോളണം, ഈ നങ്ങിയാർ കൂത്ത് എന്ന് പറയുന്നത് കുലശേഖരൻ പറയുന്ന ഒരു നിർവഹണമാണ്, പൂർവ സംബന്ധമാണ് ഇതിന്. അപ്പൊ ആ ഒരു പൂർവ്വ സംബന്ധം തന്നെ ഏകാഭിനയമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നു എന്ന് മാത്രമല്ല, നങ്ങിയാർ കൂത്തില് അവതരിപ്പിക്കുന്ന പുരുഷവേഷങ്ങൾ, സ്ത്രീകൾ തന്നെയാണ് പുരുഷവേഷം അവതരിപ്പിക്കുക, നങ്ങിയാർ കൂത്തില് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന പുരുഷവേഷങ്ങൾ വളരെ ശക്തിയായ രീതിയിൽ അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു ഉണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പൊ ഈ ആധുനിക കാലത്ത് ഏറ്റവും വളരെ ഇത്രയധികം നങ്ങിയാർ കൂത്തിന് പ്രാധാന്യം ഉണ്ടാവുകയും നങ്ങിയാർ കൂത്ത് ആകർഷകമാവുകയും ചെയ്തത് ആ നങ്ങിയാർ കൂത്തിൻ്റെ ഈ നാട്യശാസ്ത്രത്തിൻ്റെയും കുലശേഖരൻ്റെയും പാരമ്പര്യത്തിൽ അത് ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്ന മറ്റൊരു കലാരൂപം തുള്ളലാണ്. കൂടിയാട്ടവും തുള്ളലും തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറയുന്നത് ഈ മിഴാവ് ചെയ്യുന്ന നമ്പ്യാരാണ് അത് കൊണ്ടുവന്നത് എന്നാണ്, അവർ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ പോട്ടെ അതൊക്കെ ഇരിക്കുക. പക്ഷേ ഓർക്കേണ്ട കാര്യം അത് ഉണ്ടാകുന്നത് ഈ ചെല്ലൂർമായിട്ടുള്ള ബന്ധത്തിനും ചെല്ലൂർ പാരമ്പര്യത്തെ കൂടിയാട്ടം സ്വീകരിച്ചതിന് ശേഷമാണ്. അതുകൊണ്ട് നമ്പ്യാരുടെ കുഞ്ഞ നമ്പ്യാരുടെ തുള്ളലില് ഈ നേരത്തെ പറഞ്ഞ പാരമ്പര്യമല്ല ഉള്ളത്, അധികവുമുള്ളത് ഈ പാരമ്പര്യമാണ്. അപ്പൊ ആ രീതിയില് ഒട്ടേറെ കാലങ്ങളിലൂടെ ഒട്ടേറെ മാറ്റങ്ങൾ വന്ന് ആണ് ഇന്ന് കൂടിയാട്ടം നാം കാണുന്ന രീതിയിൽ എത്തി. കൂടിയാട്ടത്തെ അഭിനയത്തിന്റെ മാതാവ് എന്ന് പറഞ്ഞ് ഈ വേൾഡ് തിയേറ്റർ മൂവ്മെന്റ് ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പൊ ഏകദേശം. കാരണം കൂടിയാട്ടത്തിന്റെ അഭിനയത്തിന്റെ പ്രത്യേകതകൾ അറിയാനായിട്ട് അധികം പേരും മൂടി വരുന്നു. ഈ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നടന് നൽകുന്ന പ്രാധാന്യവും. കൂടിയാട്ടം ഈസ് ആൻ ആക്ടേഴ്സ് തിയേറ്റർ എന്ന് പറയുന്ന സവിശേഷതയുമാണ്. ഒരു നടന് ഇത്രയധികം പ്രാധാന്യം നൽകുന്ന ഒരു നാട്യരൂപം എങ്ങനെ നിലനിൽക്കുന്നു, കാരണം ഇത് നടന്റെ പൂർണ്ണമായ അധികാരത്തിലാണ് ഇതെല്ലാം നിൽക്കുന്നത് എന്ന് അത്ഭുതപ്പെടുന്നത് വിദേശത്ത് നിന്ന് വന്ന ആളുകൾ. അതിന് കാരണം കൂടിയാട്ടത്തിലെ നടന് നാം ഈ സമൂഹം നൽകിയ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം എന്നത് അവന് മനോധർമ്മം അഭിനയിക്കുന്നതിനും പകർന്ന് ആടുന്നതിനും ഉള്ള അവസരം നൽകിയിരിക്കുന്നു. ഈ മനോധർമ്മവും പകർന്നാട്ടവും കേരളീയമായ കൂടിയാട്ടത്തോടുള്ള കൂട്ടിച്ചേർക്കലുകളാണ്, ഭരതന്റെയോ മറ്റാരുടെയോ സ്വാധീനത്തിൽ വന്നതല്ല. എന്തെങ്കിലും തരത്തിൽ അല്പം സ്വാധീനം പറയുകയാണെങ്കിൽ അത് നൃത്തത്തോടാണ്, ഈ പകർന്നാട്ടത്തിന് ഇത് ബന്ധം പറയാവുന്നത്. ആ രീതിയിൽ ഭരതന്റെ നാട്യശാസ്ത്രത്തിൽ നിന്ന് ആരംഭിച്ച അഭിനയ സങ്കേതങ്ങളെ ഇന്നും നിലനിർത്തുകയും ഏതാണ്ട് 2000 വർഷത്തിലധികമുള്ള അഭിനയ സങ്കേതങ്ങളെ നിലനിർത്തുകയും പുതിയ അഭിനയ രീതികളും പുതിയ സംസ്കാരങ്ങളും ഇതിനോട് കൂട്ടിച്ചേർക്കുകയും ഇപ്പോൾ നമ്മളിപ്പോൾ ഓടിച്ച് പറയുന്നതിൻ്റെ നമ്മൾ മറ്റേ ഇപ്പോൾ കൊടുങ്ങല്ലൂരിൻ്റെയും ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ചെല്ലൂരിൻ്റെയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ പോലും ഓരോ ചാക്യാർ കുടുംബവും അവരവരുടേതായ സംസ്കാരവും അവരവരുടേതായ പ്രത്യേകതകളും ഇതിനോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ നൂറ്റാണ്ടുകൾ കൊണ്ട് നമ്മുടെ നടന്മാരുടെ അഭിനയ ശേഷി അവരെ പ്രയോഗിച്ച് നേടിയെടുത്ത ഏതാണ്ട് പൂർണ്ണം എന്ന് തന്നെ പറയാവുന്ന ഒരു കലാരൂപത്തെ പറ്റി അതിൻ്റെ പൂർണ്ണമാണെന്നോ അതിൻ്റെ അഭിനയം സമ്പൂർണമാണെന്നൊന്നും പറയുന്നത് ശരിയല്ല. എങ്കിൽ കൂടി ഏതാണ്ട് നമ്മളുടെ അറിവിൽപ്പെട്ടിടത്തോളം സമ്പൂർണമായിരിക്കുന്ന ഒരു അഭിനയ പദ്ധതി കേരളം കാത്തു സൂക്ഷിച്ചു എന്നും അതിന്ന് ലോകത്ത് നാടക പ്രവർത്തകർക്കെല്ലാം വളരെ അത്ഭുതകരമായ രീതിയിൽ നമ്മൾ അവരെ അവരുടെ മുൻപിൽ അവതരിപ്പിച്ച് അവർ വളരെ സന്തോഷത്തോടുകൂടി അതിനെ കാണുന്നു അഭിനന്ദിക്കുന്നു എന്നതും ഓരോ കേരളീയനും അഭിനയ
അഭിമാനിക്കാവുന്നതാണ്. അതിന് നാം കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നടന്മാരോടാണ്, നടകുലങ്ങളോടാണ്. ഈ പ്രഭാഷണവും ഞാൻ നമ്മുടെ നടന്മാർക്ക്, നമ്മുടെ വളരെ കുശലന്മാരായിരിക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.